നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾ ഓഫീസുകൾ എന്നിവയ്ക്ക് ചാരുതയേകാൻ ആധുനികതയും ഗുണമേന്മയും സമന്വയിപ്പിച്ച് ചങ്ങരംകുളത്ത് അറേബ്യൻ ഫർണിഷിംഗ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പും ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങളും മുന്നിൽ കണ്ട് ജില്ലയിൽ എക്സൈസ് നടപടികൾ ശക്തമാക്കി സ്ട്രൈക്കിംഗ് ഫോഴ്സ് പ്രവർത്തനം ആരംഭിച്ചു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ക്രിസ്മസ് പുതുവത്സരാഘോഷത്തോടനുബന്ധിച്ച് എക്സൈസ് എൻഫോഴ്സ്മെന്റ് ജില്ലയിൽ അനധികൃത മദ്യലഹരി വിൽപ്പനയ്ക്കെതിരെ നടപടി ശക്തമാക്കി. സ്പിരിറ്റ്, വിദേശ മദ്യം എന്നിവയുടെ സൂക്ഷിപ്പ്, കടത്ത്, വ്യാജമദ്യ നിർമ്മാണം, സ്പിരിറ്റ് അനധികൃത വിൽപ്പന, സ്പിരിറ്റ് കലർത്തിയ കള്ള്, മയക്കുമരുന്ന്, പുകയില ഉൽപ്പന്നങ്ങൾ തുടങ്ങിയ ലഹരി വസ്തുക്കളുടെ വിൽപ്പന തടയുന്നതിനായി ജില്ലയിൽ എക്സൈസ് സ്ട്രൈക്കിംഗ് ഫോഴ്സ് രൂപീകരിച്ച് പ്രവർത്തനം തുടങ്ങി. പ്രത്യേക സ്ക്വാഡുകളുടെ നേതൃത്വത്തിൽ നവംബർ 25 മുതൽ ജനുവരി 2 വരെയുള്ള കാലയളവിൽ പ്രത്യേക നിരീക്ഷണവും പരിശോധനയും തുടരുമെന്ന് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ ജോസ് മാത്യു പറഞ്ഞു. മലപ്പുറം എക്സൈസ് ഡിവിഷൻ ഓഫീസ് കേന്ദ്രീകരിച്ച് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ജില്ലാതല എക്സൈസ് കൺട്രോൾ റൂമിന് പുറമെ കിഴക്കൻ മേഖല, പടിഞ്ഞാറൻ മേഖല എന്നിങ്ങനെ വേർതിരിച്ചാണ് സ്ട്രൈക്കിംഗ് ഫോഴ്സിന്റെ പ്രവർത്തനം. മഞ്ചേരി, പെരിന്തൽമണ്ണ, നിലമ്പൂർ, കാളിക്കാവ്, മലപ്പുറം എന്നിവിടങ്ങൾ കിഴക്കൻ മേഖലയിൽ പെടും. പൊന്നാനി, തിരൂർ, കുറ്റിപ്പുറം, തിരൂരങ്ങാടി, പരപ്പനങ്ങാടി എന്നിവിടങ്ങൾ ഉൾപ്പെട്ടതാണ് പടിഞ്ഞാറൻ മേഖല. ഈ മേഖലകളിൽ നിയോഗിക്കപ്പെട്ട എക്സൈസ് ഉദ്യോഗസ്ഥർ രഹസ്യവിവരങ്ങൾ ശേഖരിച്ച് തുടർ നടപടികൾ സ്വീകരിക്കും. ഇതിനായി ജനമൈത്രി പോലീസ്, കുടുംബശ്രീ സംവിധാനങ്ങളുടെ സഹായം തേടും. ചെക്ക് പോസ്റ്റ് ഡ്യൂട്ടിയിലുള്ളവർ എല്ലാ വാഹനങ്ങളും പരിശോധിക്കും. പാഴ്സൽ വാഹനങ്ങൾ കേന്ദ്രീകരിച്ചും പരിശോധനയുണ്ടാകും. ദേശീയപാത ഉൾപ്പെടെയുള്ള റോഡ് പെട്രോളിംഗും അതിർത്തികളിലെ പരിശോധനയും രാവും പകലും ശക്തമാക്കും. തീരദേശ മേഖലയിലും ജാഗ്രത തുടരും. കള്ളുഷാപ്പുകൾ, ബിയർ, വൈൻ വിൽപ്പന കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ മിന്നൽ പരിശോധന നടത്തി അതത് സമയങ്ങളിൽ സാമ്പിളുകൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കും. സെക്യൂരിറ്റി ലേബലുകളിൽ എന്തെങ്കിലും സംശയമുണ്ടായാൽ സിഡിറ്റുമായി ബന്ധപ്പെട്ട് അടിയന്തര നടപടി സ്വീകരിക്കാനാണ് എക്സൈസ് കമ്മീഷണറുടെ നിർദ്ദേശം. ന്യൂസ് ഡെസ്ക്, NCV.